സൂപ്പറാണ്. പിന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനെ അനുയോജിച്ചൊരു മന്ത്രിയാണ്, വേറെ പറയാനില്ല. അല്ല അത്രേ അതിൽ പറയാനുള്ളൂ, അതിലല്ലോ ആയി. അതാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മന്ത്രി. അതന്നെ അതന്നെയാണ് നമുക്ക് 9332 എന്ന് പറഞ്ഞ മന്ത്രിയല്ല നമുക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ എന്ത് പറയാനാണ് ശിവൻകുട്ടിയാ, എന്ത് പറയാനാ? അയാള് അയാളിപ്പോ പോരാലോ, ഒന്നും അറിഞ്ഞല്ലോ, ഒരു വിവരം ഇല്ലല്ലോ. ശിവൻകുട്ടിനെ എൽ കെ ജി കൊണ്ട് ചേർക്കണം എന്നാണ് അഭിപ്രായം. എൽ കെ ജിയിൽ ഒന്നും പാടി കൊണ്ട് ചേർത്തണം. വിദ്യാഭ്യാസ മന്ത്രി പൊതുവെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10-ാം ക്ലാസ് കുസ്തിയെങ്കിലും വേണ്ട ചില കാര്യങ്ങളിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു ഫലം നിശ്ചയിക്കുമ്പോഴൊക്കെ അത് എന്തായാലും എഴുതി കൊടുത്തിട്ട് വായിക്കുന്നതല്ലേ, അത് കൃത്യമായിട്ടൊന്ന് ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട്. കാരണം മുണ്ടശ്ശേരി പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നുള്ള ബോധം പോലും അയാൾക്കില്ല. ഇന്നത്തെ സമൂഹത്തിന് വളരെയേറെ വേദനാജനകമായ ഒരു മന്ത്രിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം സത്യത്തിൽ അദ്ദേഹത്തിന് ചേരുന്ന പേര് 2-ാം മുണ്ടശ്ശേരി അല്ല, 1-ാം ഗുണ്ടശ്ശേരി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ്. ശിവൻകുട്ടി വളരെ പരാജയമാണ്, കാരണം ഇതുപോലൊരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് കേരളീയ സമൂഹത്തിന് തന്നെ എന്താണ്, എന്ത് പറഞ്ഞാലും ഒരു വിഡ്ഢിത്തരം അയാളെ കയ്യിലുണ്ടാവും. കേരള പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ശിവൻകുട്ടി. എങ്ങനെയാണെന്ന് ഏത് കുട്ടികളോട് ചോദിച്ചാലും അറിയും, ഇത്രയും നല്ലൊരു പിന്നെ കോമാളി പറഞ്ഞിട്ടുണ്ടാവില്ല സംസ്ഥാനത്ത്. സത്യത്തിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ വായ തുറന്നാൽ അബദ്ധങ്ങൾ മാത്രം വരുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി. 1-2 പ്രാവശ്യം അല്ല, 1-ാം ക്ലാസ് നമുക്ക് അബദ്ധം എന്ന് പറയാം. 9,000 തോന്നുന്നു, 900 എന്നൊക്കെ പറഞ്ഞ് ആ തരത്തില് വലിയ അബദ്ധങ്ങൾ കാണിക്കുന്ന ആളുകള്, നിരന്തരമായി കാണിക്കുന്ന ആളുകള് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായ ആളുകളും പേരൻസും വിദ്യാർത്ഥികളുമുള്ള മക്കളുമുള്ള ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മദ്യം നമുക്കറിയാം എക്സൈസ് വകുപ്പ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പ് നമുക്കറിയാം മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കായിരുന്നു.